ലോകത്തിലെ ഏറ്റവും അപകടമേറിയ 10 ജോലികൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 10 മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു വ്യക്തിയെയും അയാളുടെ കുടുംബത്തിനെയും സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ജോലി എന്നത്. ജോലികൾ പലതരമുണ്ടല്ലേ? ചിലത് വളരെ കഠിനമായത്, മറ്റു ചിലത് താരതമ്യേന എളുപ്പവും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടവും പ്രയാസമേറിയതുമായ 10 ജോലികളെ കുറിച്ചാണ്. അപ്പോ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, അണ്ടർ വാട്ടർ വെൽഡേഴ്സ്. അണ്ടർ വാട്ടർ വെൽഡിങ്ങിന്റെ ഏറ്റവും വലിയ അപകടം എന്തെന്നാൽ വെൽഡിങ്ങിനിടയിൽ വൈദ്യുത ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇത് തടയുന്നതിനായി സമുദ്ര അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്ന വെൽഡിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ശരിയായി ഇൻസുലേറ്റ് ചെയ്യുകയും വെൽഡിംഗ് കറന്റ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അപകട സാധ്യത വളരെയേറെയാണ്. മുങ്ങൽ വിദഗ്ധർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അണ്ടർ വാട്ടർ വെൽഡേഴ്സും നേരിടുന്നു. എന്നാൽ റിസ്കിന്റെ കാര്യത്തിൽ ഡൈവേഴ്സിനേക്കാൾ ഇരട്ടിയും. സുരക്ഷാ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമായി ബ്രീത്തിംഗ് ഗ്യാസിന്റെ വർദ്ധിച്ച പ്രഷർ കൊണ്ടുണ്ടാവുന്ന ഡീകംപ്രഷൻ സിക്നസ് ആണ്. രുചിയിൽ ഉണ്ടാവുന്ന മെറ്റാലിക് ടേസ്റ്റും ഒരു വലിയ പ്രശ്നമായി ഡൈവേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മരണനിരക്കിൽ വരികയാണെങ്കിൽ ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ US പഠനങ്ങൾ പ്രകാരം ശരാശരി 6 മുതൽ 13 പേര് വരെ ഈ ജോലിയിൽ മരിക്കുന്നു എന്നാണ്. ഈ ജോലിയുടെ അപകട സാധ്യതയുടെ ഒരു താരതമ്യ കണക്ക് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ജോലിയേക്കാൾ 1000 മടങ്ങ് ഡേഞ്ചറസ് ആണ് അണ്ടർ വാട്ടർ വെൽഡേഴ്സിന്റെ ജോലി. ഇത് പല പഠനങ്ങളും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നു. നമ്പർ 9, കോൾ മൈനിങ്. മൈനിങ്ങിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ട് കാണും. എന്നാൽ ഈ ജോലി ചെയ്യുന്ന ജോലിക്കാരെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോൾ വേണമെങ്കിലും മരണം ഓടിയെത്താവുന്ന ജോലി, അതാണ് മൈനിങ്. ഈ ജോലിയെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഡാർക്ക്, ഡേർട്ടി ആൻഡ് ഡേഞ്ചറസ് വർക്ക് ഇൻ ദ വേൾഡ്. പ്രൊട്ടക്ഷന് വേണ്ടി മാസ്ക്, ഹെൽമെറ്റ്, ഷൂസ്, അങ്ങനെ എന്തു തന്നെ ഉപയോഗിച്ചാലും ഇതിന്റെ റിസ്ക് കുറയുന്നില്ല. സഫൊക്കേഷൻ, ഗ്യാസ് പോയിസണിങ്, റൂഫ് കൊളാപ്സ്, റോക്ക് ബേസ്റ്റ്, ഔട്ട് ബേസ്റ്റ്, ഗ്യാസ് എക്സ്പ്ലോഷൻ തുടങ്ങിയ അനേകം പ്രശ്നങ്ങളാണ് ഈ ജോലി ചെയ്യുന്നവർ നേരിടേണ്ടത്. ഇതിൽ നിന്നെല്ലാം അവരവരുടെ ജീവനെ കാത്തു സൂക്ഷിക്കേണ്ട കടമ കൂടിയുണ്ട് അവർക്ക്. കഴിവിനേക്കാൾ അപ്പുറം ഏറ്റെടുക്കുന്ന റിസ്കിന്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം. US മാത്രം 100,000-ൽ അധികം ആളുകൾ 20-ാം നൂറ്റാണ്ടിൽ മൈൻ ആക്സിഡന്റ്സ് മൂലം മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഒരു വർഷത്തെ കണക്ക് പറയുമ്പോൾ 30 മരണം US റിപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് രാജ്യങ്ങൾ മൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ചൈനയാണ് ഇതിൽ മുന്നിൽ. നമ്പർ 8, സ്റ്റണ്ട് മെൻ ആൻഡ് വുമൻ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ സിനിമ. അതിലെ സ്റ്റണ്ട് ഷോട്ടുകൾ എല്ലാം തന്നെ നമ്മെ വളരെ വിസ്മയിപ്പിക്കാറുണ്ട്. യഥാർത്ഥ നായകനെയോ നായികയോ അല്ലാതെ ഡ്യൂപ്പിനെ വെച്ചാണ് പല ഡേഞ്ചറസ് ഷോട്ടുകളും അവർ ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഡ്യൂപ്പുകളുടെയും സ്റ്റണ്ടിംഗ് പെർഫോമൻസിന്റെയും റിസ്ക് വളരെ കൂടുതലാണ്. വലിയ ഉയരത്തിൽ നിന്നും ചാടുന്നതിലൂടെയോ വെപ്പൺസിന്റെ യൂസ് മൂലമോ ആക്സിഡന്റ്സിലൂടെയോ ആവാം കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം സിനിമ ഇൻഡസ്ട്രിയിൽ 1959 മുതൽ ഇന്ന് വരെ 25-ൽ അധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള സാഹസങ്ങളാണെങ്കിലും അതും പലപ്പോഴും മരണത്തിൽ കലാശിക്കാറുണ്ട്. നമ്പർ 7, ഓയിൽ ഫീൽഡ് വർക്കേഴ്സ്. മറ്റൊരു അപകടം പിടിച്ച ജോലിയാണ് ഓയിൽ ഫീൽഡ് വർക്കിംഗ് എന്നത്. ഓയിൽ ഫീൽഡിൽ ഉണ്ടാവുന്ന വെഹിക്കിൾ ആക്സിഡന്റ്സ് മൂലമോ മെഷീന്റെയോ മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സിന്റെയോ ഇടയിൽ കുടുങ്ങിപ്പോകുന്നതോ ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ മൂലമോ ഗ്രൗണ്ടിൽ നിന്ന് 100 കണക്കിനടി മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും വീണുണ്ടാവുന്ന മരണം ഒക്കെയാണ് ഈ ജോലിയെ ഇത്രയും ഡേഞ്ചറസ് ആക്കുന്നത്. വളരെ അപകടം പിടിച്ച ടോക്സിക് കെമിക്കൽ എക്സ്പോഷർ കൊണ്ടും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓഷായുടെ കണക്ക് പ്രകാരം മരണങ്ങളിൽ 5-ൽ 3 സൈറ്റ് ഡെത്ത്സ് ആണെന്നാണ്. ഓയിൽ ഫീൽഡ് വർക്കേഴ്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഹെവി എക്വിപ്മെന്റ്സും അതുപോലെ അപകടകരമായ ഹൈ പ്രഷർ ലൈൻസ് അവരുടെ ജോലിയുടെ കാഠിന്യം കൂട്ടുന്നു. ക്രെയിനുകൾ, ഡെറിക്സ്, ഹോയിസ്റ്റുകൾ ഇവയെല്ലാം വർക്കേഴ്സിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ശരിയായുള്ള ഫുഡ് പ്രൊട്ടക്ഷനും ഹെഡ്വെയർ പോലുള്ള സംരക്ഷണ ഉപകരണങ്ങളും ഒരു പരിധിവരെ ജോലിയുടെ അപകടങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നമ്പർ 6, ക്രോക്കഡൈൽ റെസ്ലേഴ്സ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ജോലി എന്താണെന്ന് മനസ്സിലായി കാണും. മുതലയുമായുള്ള മൽപ്പിടുത്തം തന്നെ. ചിലർ ഇതിനെ ഒരു ജോലിയായി കാണുന്നു, മറ്റു ചിലർ ഇത് കൗതുകമുണർത്തുന്ന ഒരു മത്സരവും. എന്തു തന്നെ ആയാലും ഏറ്റവും അപകടം പിടിച്ച ഒന്നാണിത്. വന്യജീവികളുടെ സ്വഭാവം പ്രവചിക്കുവാൻ കഴിയാത്തതിനാലും ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് ഈ ജോലിയുടെ റിസ്ക് ഇത്രയും കൂടുന്നത്. ഏറ്റവും ശക്തമായ താടിയല്ലുകളുള്ള മുതലയുമായുള്ള മൽപ്പിടുത്തം യഥാർത്ഥത്തിൽ മരണത്തെ മുഖാമുഖം കാണുന്ന ഒന്ന് തന്നെ. ഏത് നിമിഷവും ആക്രമിക്കാവുന്ന മുതലയുടെ വായിലേക്ക് തലയിടുന്നത് മുതൽ അനങ്ങാതെ പിടിച്ചു കൊടുക്കുന്നത് വരെ ഈ മൽപ്പിടുത്തത്തിൽപ്പെടും. ഈ ഒരു മേഖലയിലും ചില മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഫ്രണ്ട്സ്,
ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന 10 ജോലികളെ കുറിച്ചുള്ള കൗതുകകരമായ വീഡിയോ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുന്നതിലൂടെയോ കാണാവുന്നതാണ്. നമ്പർ 5 ആംബുലൻസ് ഡ്രൈവേഴ്സ്. രക്ഷകരുടെ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഡോക്ടേഴ്സിനും നേഴ്സിനുമാവാം. പക്ഷേ അവരെ പോലെ തന്നെ ആ സ്ഥാനത്തിന് അർഹമായ മറ്റൊരു വിഭാഗമാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. കാരണം നിരത്തിലൂടെ ഒരാളുടെ ജീവന് വേണ്ടി പായുന്ന അവരുടെ ഒരു നിമിഷത്തെ വേഗതയുടെ മുന്നേറ്റം പോലും ഒരു ജീവനെ മരണത്തിന്റെ കൈകളിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ ഇടയാക്കിയേക്കാം. മാത്രമല്ല, ഏത് നേരത്തും പൂർണ്ണ സജ്ജരായിരുന്ന് ദുഷ്കരമായ റോഡിലൂടെ ആയാൽ പോലും വേഗതയുമായി മൽപ്പിടുത്തം നടത്തുന്ന അവരുടെ ജീവനും അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. പല പഠനങ്ങളും പറയുന്നത് ഏതൊരു ഡ്രൈവിംഗ് ജോലിയേക്കാൾ കൂടുതൽ ഈ ജോലിക്കാണ് അപകടങ്ങൾ സംഭവിക്കുവാൻ സാധ്യത എന്നാണ്. ഇത്രയും റിസ്ക് ഉള്ള ഒരു ജോലി ആയിരുന്നിട്ടും അവർക്ക് ലഭിക്കുന്ന ശമ്പളം താരതമ്യേന കുറവാണെന്നതാണ് സത്യം. നമ്പർ 4 ആസ്ട്രോനോട്സ്. ഭൂമിയിൽ തന്നെ ഇത്രയും അധികം അപകടം പിടിച്ച ജോലികൾ ഉണ്ടെങ്കിൽ ഭൂമിക്ക് പുറത്തേക്ക് പോകുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നമുക്കറിയാം, ബഹിരാകാശ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജനും വെള്ളവും പരിമിതമായ തോതിൽ മാത്രമാണ്. ഓരോ മനുഷ്യന്റെ ജീവനും ഒരു സെക്യൂരിറ്റിയും ഇല്ല എങ്കിലും ഒരു യാത്ര പോകുമ്പോൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനോ എത്തിയാൽ തന്നെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുപോലും ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ജോലി എത്ര അപകടം പിടിച്ചതാണെന്ന്. ബഹിരാകാശ പേടകത്തിലെ പിഴവ് കൊണ്ടോ മറ്റ് അറ്റ്മോസ്ഫറിക് ചേഞ്ച് കൊണ്ടോ അപകടം സംഭവിക്കാം. പ്രോപ്പർ ആയുള്ള പ്രിക്കോഷൻസ് ഉണ്ടെങ്കിൽ പോലും ഓക്സിജന്റെ അഭാവമോ താപനിലയിലുള്ള വ്യത്യാസമോ റേഡിയേഷൻ മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങളോ ജീവന് ഭീഷണിയായേക്കാം. സ്പേസ് എക്സ്പോഷറിന്റെ ഫലമായി എബ്യൂളിസം, ഹൈപ്പോക്സിയ, ഹൈപ്പോകാപ്നിയ, ഡീകംപ്രഷൻ സിക്നസ് എന്നിവ ഉണ്ടായേക്കാം. നമ്പർ 3 സ്നേക്ക് കാച്ചിങ്. ജീവൻ പണയം വെച്ച് ചെയ്യുന്ന മറ്റൊരു ജോലിയാണ് സ്നേക്ക് കാച്ചിങ്. ചിലർ ഇത് ഹോബിയായി ചെയ്യുന്നു, എന്നാൽ ചിലർ ജോലിയായും. എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒട്ടും തന്നെ പ്രവചിക്കുവാൻ കഴിയാത്ത മറ്റൊരു ജീവിയാണ് പാമ്പ്. അതിനാൽ തന്നെയാണ് ഈ ജോലിക്ക് റിസ്ക് കൂടുന്നത്. ജനവാസ മേഖലയിൽ വന്നുപെട്ടു പോകുന്ന വിഷമുള്ള പാമ്പുകൾ മൂലം അവിടെയുള്ളവർക്ക് യാതൊരു അപകടവും സംഭവിക്കാതിരിക്കുവാൻ സ്നേക്ക് കാച്ചേഴ്സ് എത്തി പാമ്പിനെ പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നു. എന്നാൽ ചിലപ്പോൾ സ്നേക്കിന്റെ വനം പഠനങ്ങൾ നടത്തുവാനും മരുന്നുകൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി പാമ്പിനെ പിടിക്കുന്നവരുമുണ്ട്. എന്നാൽ എങ്ങനെയാണെങ്കിലും ഇത് മരണമുഖത്തോട് അടുത്തു നിൽക്കുന്ന ജോലിയാണ്. ഭൂരിഭാഗം സ്നേക്ക് കാച്ചേഴ്സും കാച്ചിംഗ് ടൂൾ ഉപയോഗിച്ചാണ് പിടിക്കാറ്. അത് താരതമ്യേന സേഫായ മെത്തേഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ വെറും കൈകൾ മാത്രം ഉപയോഗിച്ച് പിടിക്കുന്ന സ്കിൽഡ് സ്നേക്ക് കാച്ചേഴ്സുമുണ്ട്, കേരളത്തിലെ വാവാ സുരേഷിനെ പോലെ. ഇതിന്റെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നാൽ പാമ്പിനെ കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ കൊണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ബൈറ്റ് ആവാം ഒരാളുടെ ജീവൻ കവരാൻ പോലും കാരണമാവുന്നത്. എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രം, പരിശീലനമില്ലാത്തവർ ഇത്തരം ജോലികൾക്ക് മുതിരാതിരിക്കുക. നമ്പർ 2 വർക്കേഴ്സ് ഓൺ ക്രൈസ്റ്റ് റിഡീമർ സ്റ്റാച്യു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വളരെയധികം ഉയരത്തിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന സ്റ്റാച്യുവാണ് ക്രൈസ്റ്റ് റിഡീമർ സ്റ്റാച്യു. 700 പരം മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ സ്റ്റാച്യുവിന്റെ മുകളിൽ കയറി പണിയെടുക്കുന്ന ജോലിക്കാരെ നമ്മൾ എന്ത് വിളിക്കണം? സാഹസികർ എന്ന വിശേഷണം വളരെ ചെറുതായി പോകും. കൂടുതലായി ഇടിമിന്നൽ മൂലമുണ്ടാവുന്ന പൊട്ടലുകൾ മാറ്റുന്നതിനായി വർക്കേഴ്സ് പ്രതിമയ്ക്ക് മുകളിൽ സാഹസികമായി ജോലി ചെയ്യുന്നു. പുറം ഭാഗത്തുള്ള പണികൾക്കായി റോപ്പിൽ തൂങ്ങിക്കിടന്നു വേണം ജോലി ചെയ്യുവാൻ. ചിലപ്പോൾ ഉണ്ടാകുന്ന ശക്തമായ കാറ്റിനെ പോലും അതിജീവിച്ച് കാലുകൾ ഇടറാതെ അവർ ചെയ്യുന്ന ഈ ജോലി അത്ഭുതകരം തന്നെ. എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ചിലപ്പോൾ മതിയായെന്ന് വരില്ല. 2008 ഉണ്ടായ ശക്തമായ ഇടിവെട്ടിൽ സ്റ്റാച്യുവിന്റെ പല ഭാഗങ്ങൾക്കും നാശം സംഭവിച്ചിരുന്നു. അതിനുശേഷം സ്റ്റാച്യുവിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്നിംഗ് റോഡ്സ് റിപ്പയർ ചെയ്യുകയും പുതിയ ലൈറ്റ്നിംഗ് ഫിക്സ്ചേഴ്സ് സ്റ്റാച്യുവിന്റെ ഫുട് ഭാഗത്ത് ഘടിപ്പിക്കുകയും ചെയ്തു. നമ്പർ 1 ആർമി ഓഫീസർ. എന്നും നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു ജോലിയാണ് പട്ടാളക്കാരന്റെ ജോലി. സത്യത്തിൽ അതൊരു ജോലിയല്ല, ഒരു സേവനമാണ്. കാരണം ജീവിതം രാജ്യത്തിനു വേണ്ടി ഉഴിഞ്ഞു വെക്കുന്നവരാണ് പട്ടാളക്കാർ. അവർ സ്വന്തം കുടുംബത്തെ തന്നെ വിട്ടുപിരിഞ്ഞ് അതിർത്തിയിൽ മുഴുവൻ ജനങ്ങളുടെ കാവലായി നിൽക്കുന്നു. പക്ഷേ ഈ ജോലിയുടെ കാഠിന്യം ഈ ത്യാഗത്തിൽ മാത്രം തീരുന്നില്ല. ഏത് നിമിഷവും മരണം വെടിയൊച്ചയായി കാതിൽ കേൾക്കുമ്പോഴും ഉറച്ച മനസ്സുമായി അവർ പൊരുതുന്നു. ഈ പോരാട്ടത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ ഒരുപാടാണ്. മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഉറക്കമൊഴിഞ്ഞ് രാജ്യം കാക്കുന്നതിനപ്പുറം തൊട്ടടുത്തുള്ള മരണവും സ്വന്തം അവയവങ്ങൾ നഷ്ടപ്പെടുന്ന വേദനയും ഒപ്പം പോരാടുന്നവരുടെ വീരമൃത്യുവും അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ചില വെല്ലുവിളികൾ മാത്രം. അതിനാൽ തന്നെ ഈ ജോലി ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ജോലിയായി മാറുന്നു. അപ്പോ കൂട്ടുകാരെ,
ഇന്ത്യൻ ആർമിയിലെ ഓരോ പട്ടാളക്കാരെയും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അപകടമേറിയ 10 ജോലികളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പറയും തോറും വർദ്ധിച്ചു വരുന്ന തീരാത്ത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, കൗതുകമുണർത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോസ് ടോപ്പ് 10 മലയാളം യൂട്യൂബ് ചാനലിലുണ്ട്. മറക്കാതെ കാണുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക.